സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ ആണ്ടുവട്ടത്തിലെ പതിനഞ്ചാം ഞായറാഴ്ച വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നൽകുന്നത് നമുക്കേറെ പരിചിതമായ ഹൃദ്യമായ നല്ല സമറിയാക്കാരൻ്റെ ഉപമയാണ് ലുഖായുടെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം അവൻ ചോദിച്ചു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ എങ്ങനെ വായിക്കുന്നു അവൻ മറുപടി പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും അവൻ പ്രതിവചിച്ചു നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു ഇതനുസരിച്ച് പ്രവർത്തിക്കുക നീ ജീവിക്കും എന്നാൽ അവൻ തന്നെ തന്നെ ന്യായീകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു ആരാണ് എൻ്റെ അയൽക്കാരൻ യേശു പറഞ്ഞു ഒരുവൻ ജെറൂസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുകയായിരുന്നു അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു അവർ അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു ഒരു പുരോഹിതൻ ആ വഴി വരാൻ ഇടയായി അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി അതുപോലെ ഒരു ലേവായനും ആ സ്ഥലത്ത് വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും മറുവശത്തുകൂടെ കടന്നുപോയി എന്നാൽ ഒരു സമറിയക്കാരൻ യാത്രാ അവൻ കിടന്ന സ്ഥലത്ത് വന്നു അവനെ കണ്ട് അനുകമ്പ തോന്നി അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വച്ചുകെട്ടി തൻ്റെ മൃഗത്തിൻ്റെ പുറത്തു കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടു പരിചരിച്ചു അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ രണ്ട് ധനാറ കൊടുത്തിട്ട് പറഞ്ഞു ഇവനെ പരിചരിച്ചുകൊള്ളണം കൂടുതൽ എന്തെങ്കിലും ചിലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട അവന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി തീർന്നതെന്നാണ് നീ വിചാരിക്കുന്നത് അവൻ പറഞ്ഞു അവനോട് കരുണ കാണിച്ചവൻ യേശു അവനോട് പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക ഈ സുവിശേഷ ഭാഗത്തിൻ്റെ സന്ദേശം സുവ്യക്തമാണ് അവസാനത്തെ വാക്യത്തിൽ അത് സംഗ്രഹിച്ചിരിക്കുന്നു നീയും പോയി അതുപോലെ ചെയ്യുക പ്രവൃത്തിയാണ് പ്രധാനം വാക്കല്ല നല്ല സമറിയാക്കാരന്റെ ഉപമയ്ക്ക് ധാർമ്മികവും ദൈവശാസ്ത്രപരവുമായ അർത്ഥതലങ്ങളുണ്ട് ധാർമ്മികമായി ചിന്തിക്കുമ്പോൾ ദൈവസ്നേഹവും പരസ്നേഹവും സമരസപ്പെട്ടു പോകണം ദൈവവുമായുള്ള നമ്മുടെ ബന്ധം മനുഷ്യരുമായുള്ള നമ്മുടെ ബന്ധത്തിന് നേരിട്ടനുപാതികമാണ് ഒന്നില്ലാതെ മറ്റൊന്നില്ല ദൈവശാസ്ത്രപരമായി വ്യാഖ്യാനിക്കുമ്പോൾ പഴയ ഉടമ്പടി പ്രകാരമുള്ള വിശുദ്ധിയെ പുതിയ ഉടമ്പടി അതിലംഘിക്കുന്നു കഥയിലെ പുരോഹിതനും ലേവായനും മുറിവേറ്റ് കിടന്നവനെ ശ്രദ്ധിക്കാതെ കടന്നുപോകുന്നു ലേവ്യരുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ കുടുംബാംഗങ്ങളല്ലാതെ മറ്റാരുടെയെങ്കിലും ശവശരീരത്തെ സ്പർശിക്കുന്നത് വിലക്കിയിരിക്കുന്നത് നമുക്ക് കാണാം പഴയ നിയമത്തിലെ ഈ ശുദ്ധതാ നിയമങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം പുരോഹിതനും ലേവ്യനും മുറിവേറ്റവനെ കണ്ടിട്ടും കാണാതെ പോകുന്നത് കഥയുടെ പശ്ചാത്തലം വച്ച് നോക്കുമ്പോൾ മുറിവേറ്റ് കിടക്കുന്നയാൾ ഒരു യഹൂദനാണ് എന്നിട്ടും യഹൂദർ ശത്രുതാ മനോഭാവത്തോടു കൂടി നോക്കുന്ന സമറിയക്കാരനാണ് യേശു പഠിപ്പിക്കുന്ന കരുണയുടെ വിശുദ്ധി പാലിക്കുന്നത് സഹായം ആവശ്യമുള്ള സകലരിലേക്കും കരുണയെത്തണമെന്നും മുൻവിധിയുടെയും അനിഷ്ടത്തിന്റെയും തോറ നിർവഹി നിർവചിക്കുന്ന നയമികമായ അശുദ്ധിയുടെയും പേരിൽ ആരെയും ഒഴിവാക്കരുതെന്നുമാണ് ദൈവം യേശുവിലൂടെ വ്യക്തമാക്കുന്നത് സമരിയാക്കാരോട് യേശു എന്നും സവിശേഷ താൽപ്പര്യം കാണിക്കുന്നതായി ലൂഖായുടെ സുവിശേഷത്തിൽ ആവർത്തിച്ചു കാണുന്നുണ്ട് കാരുണ്യത്തിൻ്റെയും അതിസുന്ദരമായ മാതൃകയായി യേശു ഇവിടെ ചിത്രീകരിക്കുന്നത് നല്ല സമറിയാക്കാരനെയാണ് നീയും പോയി അതുപോലെ ചെയ്യുക എന്നാണ് കൽപ്പന കൃതജ്ഞതയുടെയും ദൈവമഹത്വത്തിൻ്റെയും മാതൃകയായി അവതരിപ്പിക്കപ്പെടുന്നതും ഒരു സമറിയാക്കാരനാണ് എന്ന് നാം ഓർക്കണം ലുഖായിഡ് സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ പത്ത് കുഷ്ഠരോഗികളെ യേശുനാഥൻ സുഖപ്പെടുത്തുന്ന സംഭവം വിവരിക്കുന്നുണ്ട് അവിടെയും നന്ദി പറയാൻ തിരിച്ചെത്തുന്നത് സമറിയാക്കാരനായ ഒരാൾ മാത്രം ഉപമയിൽ കവർച്ചക്കാരുടെ കയ്യിൽ പെടുന്നയാൾ യാത്ര ചെയ്യുന്നത് ജറൂസലേമിൽ നിന്ന് ജെറിക്കോയിലേക്കാണ് ഏകദേശം ഇരുപത്തിയേഴ് കിലോമീറ്ററോളം വരുന്ന ദീർഘമായ യാത്ര മാത്രമല്ല ജെറിക്കോ ജെറുസലേമിന് കിഴക്ക് മൂവായിരത്തി ഇരുന്നൂറോളം അടി താഴ്ചയിലാണ് അതിൻ്റെ ദുർഘടമായ ഭൂപ്രകൃതി യാത്ര ക്ലേശകരമാക്കി മാറ്റുന്നു കവർച്ചക്കാരുടെ കൈയിലകപ്പെട്ടവനോട് അലിവു തോന്നി സമറിയക്കാരൻ അവൻ്റെ മുറിവുകൾ വച്ചുകെട്ടുകയും അവനെ സത്രത്തിലാക്കുകയും ചെയ്യുന്നു മാത്രമല്ല സത്രം സൂക്ഷിപ്പുകാരന് രണ്ട് ധനാറ നൽകുന്നു രണ്ട് ധനാറ രണ്ട് ദിവസത്തെ കൂലിയാണ് സത്രത്തിൽ ദീർഘനാൾ കഴിയാൻ അത് മതിയാകും എങ്കിലും അയാൾ സത്രം സൂക്ഷിപ്പുകാരനോട് പറയുന്നു എന്തെങ്കിലും കൂടുതൽ ചെലവാകുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം സമറിയാക്കാരന്റെ മഹാമനസ്കതയും കാരുണ്യവും കനിവുമാണ് ഇവിടെ നിറഞ്ഞു തുളുമ്പുന്നത് ഈ ഉപമയുടെ സന്ദർഭത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം യേശുവിനോട് നിയമജ്ഞൻ ചോദിക്കുന്നു ആരാണ് എൻ്റെ അയൽക്കാരൻ അയാൾ കൃത്യമായ ഒരു ഉത്തരമാണ് പ്രതീക്ഷിക്കുന്നത് ആരെയാണ് ഞാൻ സംരക്ഷിക്കേണ്ടത് സ്നേഹിക്കേണ്ടത് കരുതലോടെ കാണേണ്ടത് എൻ്റെ കുടുംബാംഗങ്ങളെയോ എൻ്റെ വംശാവലിയിൽപ്പെട്ടവരെയോ പിന്നെ ആരെയാണ് സുപ്രധാന കൽപ്പനകളിൽ ഒന്നായ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന കൽപ്പനയുടെ വ്യക്തതയ്ക്കു വേണ്ടിയാണ് അയാൾ ഈ ചോദ്യം ചോദിക്കുന്നത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ സ്വന്തക്കാരൻ എന്നർത്ഥം അഥവാ രക്തത്തിലും മാംസത്തിലുമുള്ള ബന്ധം എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഇടുങ്ങിയ ചിന്താകൾക്കപ്പുറത്തേക്ക് പരന്നു കിടക്കുന്നു സ്നേഹം യേശു നിയമജ്ഞന്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ഒരു കഥയിലൂടെയാണ് കവർച്ചക്കാരുടെ കയ്യിലകപ്പെട്ടയാൾ യഹൂദനായിരുന്നിട്ടും പുരോഹിതനും ലേവായനും അവരുടെ നീതീകരണം എന്തുമാകട്ടെ മറുവശത്തുകൂടി കടന്നുപോയി സമറിയാക്കാരനാകട്ടെ അയാളെ സഹായിക്കുന്നു പുരോഹിതനും ലേവായനും ചിന്തിച്ചത് ഞാൻ ഈ മുറിവേറ്റവനെ സഹായിച്ചാൽ എനിക്ക് എന്തു സംഭവിക്കും എന്നാണ് ഞാൻ അശുദ്ധനാക്കുമോ കവർച്ചക്കാർ എന്നെയും ആക്രമിക്കുമോ എന്നാൽ സമറിയക്കാരൻ ചിന്തിച്ചത് ഞാൻ ഈ മുറിവേറ്റവനെ സഹായിക്കുന്നില്ല എങ്കിൽ അവന് എന്ത് സംഭവിക്കും എന്നാണ് അപരനിലേക്കുള്ള ഈ തുറവിയാണ് നന്മപ്രവർത്തിയിലേക്ക് സമറിയക്കാരനെ നയിക്കുന്നത് കഥക്കൊടുവിൽ വ്യത്യസ്തമായൊരു ചോദ്യമാണ് യേശു ചോദിക്കുന്നത് കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടവന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി തീർന്നതെന്നാണ് നീ വിചാരിക്കുന്നത് മറ്റു വാക്കിൽ പറഞ്ഞാൽ ശരിയായ ചോദ്യം ആരാണ് എൻ്റെ അയൽക്കാരൻ എന്നല്ല മറിച്ച് ഞാൻ ആർക്കാണ് അയൽക്കാരനായി തീരേണ്ടത് എന്നാണ് ആർക്കാണോ എൻ്റെ സഹായം ആവശ്യമുള്ളത് ആ സഹോദരന് ആ സഹോദരിക്ക് സമീപസ്ഥനാക്കുക എന്നതാണ് എൻ്റെ ദൗത്യം എൻ്റെ കടമ അയൽക്കാരനെ സ്നേഹിക്കുക എന്നത് നയാമികമായ ഒരു കടപ്പാട് മാത്രമായി കാണുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ നമുക്ക് കഴിയാതെ വരുന്നു അയൽക്കാരനാകുക എന്നു പറയുന്നതിനർത്ഥം കരുണയുണ്ടാകുക കനിവുണ്ടാകുക കരുതലുണ്ടാകുക എന്നാണ് സ്നേഹം അഥവാ അലിവ് പ്രവൃത്തിയിലാണ് തെളിവാർന്ന് കാണുന്നത് ശ്രേഷ്ഠമായ ആശയങ്ങൾ തട്ടിമൂളിക്കാൻ ഇന്ന് നമുക്ക് നിരവധി പേരുണ്ട് ചുരുട്ടിയ മുഷ്ടികൾ ആകാശത്തേക്ക് ഉയർത്തിയിടിച്ചുകൊണ്ട് ഘോരഘോരം പ്രസംഗിക്കുന്നവർ ധാരാളം എന്നാൽ ആയിരം വാക്കുകളേക്കാൾ അഭികാമ്യം അര ഔൺസ് പ്രവൃത്തിയാണ് വീഞ്ഞ് വീഞ്ഞ് എന്ന് ആവർത്തിച്ചത് ആരും പൂസാകുന്നില്ല അതിന് വീഞ്ഞ് കുടിക്കുക തന്നെ വേണം പ്രവർത്തി കൂടാതെയുള്ള വിശ്വാസം വൃഥാവിലാണ് എന്ന് എന്ന്ഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല കർത്താവിന്റെ തിരുവിഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് തിരുവചനം നമുക്ക് ആത്മശോധന ചെയ്തു നോക്കാം എപ്രകാരത്തിലുള്ള അയൽക്കാരനായാണ് ഞാൻ എൻ്റെ സഹായം ആവശ്യമുള്ളവരോട് മദർ തെരേസ ഓർമ്മിപ്പിക്കുന്നു വേദനിക്കുന്നതുവരെ നൽകുക സമൃദ്ധിയിൽ നിന്ന് നൽകാൻ എളുപ്പമാണ് എന്നാൽ ത്യാഗം സഹിച്ചും നൽകുമ്പോഴാണ് ഒരു പുണ്യപ്രവർത്തിയായി അത് പരിണമിക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിലെ കടശിവാക്യം നമുക്ക് നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാം നീയും പോയി അതുപോലെ ചെയ്യുക സർവശക്തൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ വിശ്വാസം പ്രവൃത്തിയിലേക്ക് മൊഴിമാറ്റം ചെയ്യാൻ ജീവിതം പ്രകോഷ്ണമാകാൻ ആമീൻ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഈ തിരുവചന ഭാഗത്ത് ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതമാണ് നാം കാണുന്നത് ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന ഈ അത്ഭുതത്തിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം തുടക്കത്തിൽ ഈശോ അപ്പോസ്തലന്മാരെ അയക്കുന്നത് നാം കാണുന്നു അവർക്കെല്ലാ അധികാരങ്ങളും നൽകുകയാണ് രോഗം സൗഖ്യമാക്കാൻ പ്രസംഗിക്കാൻ എല്ലാവരെയും സുഖപ്പെടുത്താൻ അങ്ങനെ വലിയ സൗഖ്യത്തിൻ്റെ അധികാരങ്ങൾ നൽകി ഈശോ തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയാണ് അങ്ങനെ പറഞ്ഞയക്കപ്പെട്ട ഈശോയുടെ അപ്പോസ്തലന്മാർ പന്ത്രണ്ട് പേർ ഇതാ മടങ്ങിയെത്തുകയാണ് ഈശോയുടെ അടുത്ത് അവർ മടങ്ങിയെത്തി ഈശോ അവരെ വിളിച്ചുകൊണ്ട് ബത്സദായിലേക്ക് നടക്കുകയാണ് അങ്ങനെ യേശോ അവരോടൊപ്പം ബച്ചതായിലേക്ക് നടക്കുമ്പോൾ ഇതാ ജനക്കൂട്ടമെല്ലാം ഈശോയെ കണ്ടിട്ട് ശിഷ്യന്മാരെ കണ്ടിട്ട് അവൻ്റെ വചനം കേൾക്കുവാൻ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടിയിട്ട് അവനോടൊപ്പം കയറി വരികയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഈശോ അവരിൽ സൗഖ്യം ആവശ്യമുള്ളവർക്കെല്ലാം രോഗം സുഖപ്പെടേണ്ടവർക്കെല്ലാം രോഗസൗഖ്യം നൽകുകയാണ് എന്നിട്ട് ഈശോ അവരോടൊപ്പം ആയിരിക്കുന്നു അങ്ങനെ ആയിരിക്കുമ്പോൾ ഇതാ വൈകുന്നേരമായി പകൽ അസ്തമിക്കാറായി അതുകൊണ്ട് പെട്ടെന്ന് ശിഷ്യന്മാർ ഓടി ഈശോയുടെ അടുത്ത് വരികയാണ് ഈശോയുടെ അടുത്ത് വന്നിട്ട് ശിഷ്യന്മാർ പറയുകയാണ് ഇതാ രാത്രിയാകുന്നു ഇത്രയും ജനങ്ങൾ തടിച്ചുകൂടി ഇവിടെ ഇരിപ്പുണ്ട് ഇവരെ പറഞ്ഞയക്കുക അവർ ഭക്ഷണം കഴിക്കട്ടെ ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്ന കാര്യം ഇതാണ് ഒന്ന് ശിഷ്യന്മാർ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്കുള്ള അധികാരം സ്വീകരിച്ചവരാണ് സൗഖ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്കുള്ള അധികാരം സ്വീകരിച്ച ശിഷ്യന്മാർ അവിടെ ഒത്തിരി മനുഷ്യർ ഇതറിഞ്ഞ് ജനങ്ങൾ അവൻ്റെ പിന്നാലെ വന്നു അവൻ അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തെ പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ സൗഖ്യം ആവശ്യമുള്ള ഒത്തിരി ആളുകൾ ഇനിയും അവിടെയുണ്ട് എന്നിട്ടും സൗഖ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് അർഹരായിട്ടും ശിഷ്യന്മാർ വളരെ പ്രാക്ടിക്കൽ ആവുകയാണ് ഒരുപക്ഷേ രസകരമല്ലാത്ത ഒരു പ്രായോഗികതയിലേക്ക് ശിഷ്യന്മാർ ചുരുങ്ങുകയാണ് അവർ പറയുകയാണ് ഇനിയും ഇത് അപകടമാണ് ഇനിയും ഒത്തിരി പേരെ ഇവിടെ നിർത്തുന്നത് അപകടമാണ് അതുകൊണ്ട് നമുക്കവരെ പറഞ്ഞയക്കാം നമുക്ക് ഇത്രയും പേരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ഇപ്പോൾ പറ്റില്ല അവരെ പറഞ്ഞു വിട്ട് ജോലി തീർക്കാം എന്നതാണ് ശിഷ്യന്മാരുടെ ഒരു വിചാരം അതുകൊണ്ടാണ് അവർ അങ്ങനെ വളരെ പ്രായോഗികമായ നിർദ്ദേശം വയ്ക്കുന്നത് ഇത് വിജന അവർ പെട്ടെന്ന് അത് മനസ്സിലാക്കി ഇവിടെ മറ്റ് സാധ്യതകളൊന്നുമില്ല ഇവിടെ ഈ ജനങ്ങളെ ഇങ്ങനെ കൊണ്ടിരിക്കാനുള്ള സാധ്യതയില്ല ഇത് കാരണം വിജനപ്രദേശമാണ് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക എന്ന് നമ്മുടെ നാട്ടിൽ ഈ വെള്ളം കയറിയപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ആളുകൾ ഇരച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വീട്ടിലുള്ള ആളുകൾ ആ സ്ഥാപനത്തിലുള്ള ആളുകൾ വല്ലാതെ ആശങ്കപ്പെടുകയാണ് ഇങ്ങനെ ആളുകൾ കയറി വന്നാൽ ഇത് വളരെ ബഹളമാകും ഇവിടെ എല്ലാവർക്കുമുള്ള സൗകര്യമില്ല എല്ലാവരെയും ഇവിടെ കിടത്താൻ പറ്റില്ല ഇവിടെ ഒരു ആഭ്യന്തര കലാപം പോലെ ഇവിടെ വലിയ പ്രശ്നമാകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത്ര പേരെ ഇവിടെ പറ്റൂ എന്ന് അവരോട് പറയുക എന്ന് നമ്മൾ വളരെ പ്രാക്ടിക്കൽ ആവുകയാണ് ഒരുപക്ഷേ ഈ പാതിരാത്രിയിൽ വീട് മുഴുവൻ വെള്ളം കൊണ്ട് നിറയുമ്പോൾ അവർക്ക് വലിയ കംഫർട്ടൊന്നും നമ്മൾ കൊടുക്കണ്ട മനോഹരമായ കിടക്കുകളൊന്നും നമ്മൾ വിരിക്കണ്ട അവർക്കിരിക്കാൻ ഒരു സ്ഥലം മതി ഒരൽപ്പം തോർന്ന ഒരു എരിപ്പിടം മതി അവർക്ക് അപ്പോ നമ്മൾ പലപ്പോഴും പ്രാക്ടിക്കൽ ആണ് അതുകൊണ്ട് തന്നെ ഒഴിവാക്കാനുള്ള സാധ്യതകൾ നമ്മൾ പെട്ടെന്ന് കണ്ടെത്തും വിജനപ്രദേശമാണ് ദൂരം കൂടുതലാണ് പോയാലേ നിങ്ങൾക്ക് മടങ്ങി വരാൻ പറ്റൂ എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ വന്നിരിക്കുന്നവർ അവർ സൗഖ്യം പ്രാപിക്കാൻ വന്നതാണ് വന്നിരിക്കുന്നവർ ജീവിതത്തിൻ്റെ അങ്ങേ തലയ്ക്കൽ നിന്ന് വന്നവരാണ് ഇനി ഒരടി പോലും മുന്നോട്ടു പോകാൻ ശക്തിയില്ലാത്തവരാണ് ഇപ്പോൾ സൗഖ്യം ലഭിച്ചില്ലായെങ്കിൽ ഇപ്പോൾ ദൈവം ഇടപെട്ടില്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾ എനിക്ക് അഭയം തന്നില്ല എങ്കിൽ ഞാൻ തകർന്നു പോകും എന്ന നിലയ്ക്ക് അത്രമാത്രം തകർന്നു പോയവരാണ് അതുകൊണ്ടാണ് ശിഷ്യന്മാരുടെ ഈ ഒരു പ്രായോഗികതയെ ഈശോ വിമർശിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഒഴിവാക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരിക്കാനുള്ള ഒഴിഞ്ഞു മാറാനുള്ള പ്രായോഗികതയിൽ വല്ലാതെ വിശ്വസിക്കാറുണ്ട് പ്രിയമുള്ളവരെ ക്രിസ്തുവിൻ്റെ ശിഷ്യർക്ക് ക്രിസ്തുവിനെ അറിയുന്നവർക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും പാടില്ലാത്ത പ്രായോഗികതയാണത് അതുകൊണ്ട് അപ്രകാരമുള്ള പ്രായോഗികതകളും അതിനുപയുക്തമായ കാരണങ്ങളും നമുക്ക് മാറ്റിവെക്കാം ഈശോ അവരോട് പറയുകയാണ് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ ഞാൻ ഇവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ച് ഇവർക്കെല്ലാം നൽകാമെന്നല്ല ഈശോ പറയുന്നത് നിങ്ങൾ തന്നെ ഈ ഒഴിവാക്കാമെന്ന് പറഞ്ഞ നിങ്ങളുണ്ടല്ലോ ഇവിടെ സൗകര്യമില്ല എന്ന് പറഞ്ഞ നിങ്ങളുണ്ടല്ലോ ഇത് വിജനപ്രദേശമാണ് എന്ന് പറഞ്ഞ നിങ്ങളുണ്ടല്ലോ നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷണം കൊടുക്കുക നമ്മളിലേക്ക് തന്നെ ഈശോ ഈ ഉത്തരവാദിത്തം തിരിച്ചു നൽകുകയാണ് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം ഒരുപക്ഷേ നമുക്ക് സാധിച്ചു കൊടുക്കാവുന്നതാണ് സൗഖ്യം നൽകുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഈശോയ്ക്ക് സാധിച്ചു കൊടുക്കാവുന്നതാണ് ഈശോയ്ക്ക് സാധിച്ചു കൊടുക്കാൻ കഴിയുന്ന സൗഖ്യം നൽകുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്വം പാവം മോചിക്കുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്വം അത് ചെയ്യാൻ ദൈവം മനസ്സാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഈ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം നമ്മൾ നിറവേറ്റാൻ നല്ല മനസ്സുള്ളവരാകണമെന്ന് ഈ വചനഭാഗം ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ഈശോ ശിഷ്യന്മാരുടെ പ്രായോഗികതയെ മാറ്റിയിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ അങ്ങനെ ഈശോ പറയുമ്പോൾ ഈശോ ചില സാധ്യതകൾ കാണുന്നുണ്ട് ശിഷ്യന്മാർ കണ്ടിട്ടില്ലാത്ത ചില സാധ്യതകൾ ഈശോ കാണുന്നുണ്ട് ആ സാധ്യതയാണ് അവിടെ അവിടെയുണ്ടായിരുന്ന അഞ്ചപ്പവും മീനും ആ സാധ്യതയാണ് ഈശോ പറയുകയാണ് അവരെ അയ്യായിരം പുരുഷന്മാരാണുള്ളത് അവരെ അൻപത് വീതം പന്തികളായി ഇരുത്തുവിൻ നോക്കൂ ഈശോടെ മുമ്പിലേക്ക് വന്നവർ വെറും ഒരു ജനക്കൂട്ടമല്ല ഈശോ നോക്കുമ്പോൾ കാണുന്നത് കുറെയേറെ മനുഷ്യരിങ്ങനെ പെരുകി വരുന്നതല്ല ഈശോ ഓരോരുത്തരെയും കാണുന്നു ഇതെത്ര പേരുണ്ട് എന്ന് അവന് കൃത്യമായി അറിയാം ഓരോ വ്യക്തികളെയും അവൻ എണ്ണുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കുക നമ്മൾ വെറും ജനക്കൂട്ടത്തിൻ്റെ ഭാഗമല്ല ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്കാണ് ഞാനും നിങ്ങളും വന്നിട്ടുള്ളത് എങ്കിൽ ഓർക്കുക എന്നെ ക്രിസ്തു എണ്ണിയെടുത്തിട്ടുണ്ട് അവൻ്റെ കരങ്ങളിൽ എൻ്റെയൂടെ പേരുണ്ട് അവൻ്റെ വിചാരങ്ങളിൽ എൻ്റെയൂടെ പേരും എൻ്റെ ജീവിതവും എൻ്റെ സാഹചര്യവും ഞാൻ എണ്ണപ്പെട്ടവനായി കരുതപ്പെടുന്നു ഒരു കുരുവി വെറുതെ ഈ ചന്ത സ്ഥലത്ത് വിറ്റുപോകുന്നില്ല നിന്റെ തലയിലെ ഒരു മുടിയിഴ വെറുതെ പറഞ്ഞു വീഴുന്നില്ല അതൊക്കെ ദൈവം അറിയുന്നുണ്ട് അത്രമാത്രം ദൈവം നിന്നെ കരുതുന്നുണ്ട് അത്രമാത്രം ദൈവത്തിന് മുമ്പിൽ നീ എണ്ണപ്പെട്ടവനാണ് അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മനസ്സിൽ ഈശോയുടെ ദർശനത്തിൽ അവർ അയ്യായിരം പുരുഷന്മാരാണ് അവരെ അൻപത് പന്തുകളായി ഇരുത്തുകയാണ് ഈ അഞ്ചപ്പവും ഈ മീനും അവർക്ക് സുലഭമാണ് അതുകൊണ്ട് ഈശോ മൂന്നാമത്തെ കാര്യം ചെയ്യുകയാണ് ഈശോ ശിഷ്യന്മാരിൽ നിന്ന് അവർ നൽകുന്ന അഞ്ചപ്പവും മീനുമെടുത്ത് സ്വർഗത്തിലേക്കുയർത്തുകയാണ് അവനത് വാഴ്ത്തുകയാണ് കാൽവരി മലയിൽ ക്രിസ്തു കുരിശിൽ ബലിയർപ്പിക്കപ്പെട്ടപ്പോൾ ആകാശത്തിനും ഭൂമിക്കും മീതെ അവൻ ഉയർത്തപ്പെട്ടതുപോലെ അവൻ വിഭജിക്കപ്പെട്ടതുപോലെ അവൻ്റെ ശരീരത്തിൽ നിന്ന് ചുടുനീണവും രക്തം താഴേക്കൊഴുകിയതുപോലെ ഇതാ ഈ സമയത്ത് ഈ അപ്പങ്ങളും ഉയർത്തപ്പെടുകയാണ് വാഴ്ത്തപ്പെടുകയാണ് മുറിക്കപ്പെടുകയാണ് അത് സകലർക്കും ജീവൻ നൽകുന്ന സകലരുടെയും വിശപ്പിനെ ശമിപ്പിക്കുന്ന സകലർക്കും സൗഖ്യം നൽകുന്ന വിശുദ്ധ കൃപാനയുടെ നിത്യജീവന്റെ അപ്പമായി മാറ്റപ്പെടുകയാണ് പ്രിയമുള്ളവരെ ഈശോ അതുകൊണ്ട് ശിഷ്യന്മാരോട് തൻ്റെ ജനത്തോട് തൻ്റെ പ്രിയപ്പെട്ടവരോട് ഈശോ പറയുകയാണ് നിങ്ങൾ തന്നെ അവർക്ക് അപ്പം കൊടുക്കുക നിങ്ങൾ തന്നെ നിങ്ങളുടെ കൈകളിലുള്ളത് എന്താണോ അത് സ്വർഗത്തിലേക്കുയർത്തി അവർക്ക് വേണ്ടി പങ്കുവെക്കുക പ്രിയമുള്ളവരെ നമുക്കും അങ്ങനെ പങ്കുവെച്ച് തുടങ്ങാം നമുക്കിനി ഒഴിവാക്കി മറഞ്ഞു നിൽക്കണ്ട പകരം നമുക്ക് സ്നേഹത്തോടെ മുറിക്കാം നമുക്ക് സ്നേഹത്തോടെ പങ്കുവയ്ക്കാം എവിടെ എന്താണ് ആവശ്യമുള്ളത് എന്തു തരം ജീവനാണ് ആവശ്യമുള്ളത് എന്തു തരം സംരക്ഷണമാണ് സൗഖ്യമാണ് ആവശ്യമുള്ളത് അവിടെ എല്ലാം നമുക്ക് അത് പകർന്നു കൊടുക്കാം ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്ക് സ്വന്തമാക്കാം ഇതാ കർത്താവെ ഞാൻ ഇവർക്ക് അപ്പം കൊടുക്കാം എൻ്റെ അയൽവക്കക്കാരന് എന്നോടൊപ്പം രോഗിയായിരിക്കുന്നവനോട് എന്നോടൊപ്പം ക്ഷീണിതനായിരിക്കുന്നവനോട് എന്നോടൊപ്പം അധ്വാനിക്കുന്നവന് എന്നോടൊപ്പം കരയുന്നവന് എന്നോടൊപ്പം സങ്കടപ്പെടുന്നവന് ഞാൻ തന്നെ എന്നെ വിഭജിച്ചു കൊടുക്കാം ഞാൻ തന്നെ ഇനിയും അപ്പം കൊടുക്കാം നിന്റെ സാന്നിധ്യം മതി നീ വാഴ്ത്തിയാൽ മതി നീ അതിനെ മുറിച്ച് സകലർക്കുമായി കൊടുത്താൽ മാത്രം മതി എല്ലാം ബാക്കിയാവും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ